നമസ്കാരം സുഹൃത്തുക്കളെ, പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന സബ്ജക്റ്റ് ജയൻ എന്ന കട്ടപ്പ. ഇന്നും പലരുടെയും മനസ്സിൽ ഇന്നും ഓർക്കുക, നമ്മൾ പലരും ഭാവനയിൽ ചിത്രകാരന്മാര് വരയ്ക്കുന്നത് ഇന്നും ജയന് പറ്റിയ റോളുകൾ ധാരാളം വന്നു പോകുന്നു. അദ്ദേഹം ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റിയെന്ന് പറഞ്ഞു. ഇപ്പൊ ബാഹുബലിയിലെ കട്ടപ്പയുടെ റോള് പലരും അതേ രീതിയിൽ തന്നെ ജയനെ വരച്ചു കാണിച്ചു. കാരണം ജയൻ കഷ്ടിയായിരുന്നുകൊണ്ട് അദ്ദേഹം അത്തരത്തിലായി മാറുമെന്ന് ചിന്തിച്ചുകൊണ്ട് ആ രൂപ സാദൃശ്യത്തോടു കൂടി വരച്ചു. ജയൻ നാളെ കട്ടപ്പയായിരിക്കും, അങ്ങനെ വരും, അങ്ങനെ വരും കുഞ്ഞാലിമരക്കാരുടെ അച്ഛനായിട്ട്. അങ്ങനെ ഓരോ സ്ഥലങ്ങളിൽ ഓരോ തലങ്ങളിൽ ഓരോ എന്താണ് പ്രത്യേക രീതിയിലുള്ള സിനിമകൾ ചെയ്യുന്ന സമയത്ത് അതിലൊക്കെ നല്ല നല്ല മേജറായ റോളുകൾ പലപ്പോഴും ശ്രദ്ധിക്കപ്പെടുന്ന റോളുകൾ ചെയ്യാൻ പറ്റുകയും നമുക്ക് പറയാം. മധുസാറിനെ കുറിച്ച് അറിയാം, മധുസാർ പലപ്പോഴും ചെയ്യുന്ന റോള് മോഹൻലാലിൻ്റെ അച്ഛനായിട്ടൊക്കെ വന്നുകൊണ്ട് വളരെ നല്ലതായിട്ട് ചെയ്ത സിനിമകളാണ് നാടുവാഴിയോ ഇല്ലെങ്കിൽ നാരായണോപ്പ പോലുള്ള സിനിമകൾ. അത്തരം സിനിമകൾ ആ ഒരു കാസ്റ്റിങ്ങിലേക്ക് പലപ്പോഴും ജയൻ കടന്നു വന്നിരുന്നെങ്കിൽ ഇതിലും തന്മയത്വപരമായിട്ട് ഒരു വലിയ കൂട്ടുകെട്ടായിട്ട് മുന്നോട്ട് പോകാനായിട്ട് പറ്റിയേ. അപ്പോൾ അതുകൊണ്ട് ജയനെ സംബന്ധം ജയൻ്റെ പ്രസക്തി നഷ്ടപ്പെടുന്നില്ല, അദ്ദേഹത്തിൻ്റെ അഭിനയം നൽകുന്നില്ല. എന്തൊക്കെയോ ഈ ആരാധകർ വീണ്ടും വീണ്ടും അദ്ദേഹത്തിൽ നിന്ന് പ്രതീക്ഷിച്ചിരുന്നു, വളരെയധികം പ്രതീക്ഷകൾ ഉണ്ടായിരുന്നു. ഇദ്ദേഹത്തിൽ നിന്ന് ഇനിയും ഒത്തിരി ഒത്തിരി രംഗങ്ങൾ നമുക്ക് കാണാനിരുന്നു ഇരിക്കുന്നു എന്ന് കരുതി. നമുക്കറിയാം അമിതാഭ് ബച്ചൻ്റെ കാലത്തിൽ നിന്നാണ് കൂലി എന്ന് പറയുന്ന സിനിമയിൽ അപകടം പറ്റിയപ്പോൾ ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളും ഒരുമിച്ച് പ്രാർത്ഥിക്കുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ വേണ്ടി. അന്ന് മൻമോഹൻ ദേശായി പറഞ്ഞത് ഇനിയും എത്രയോ കാര്യങ്ങൾ നമ്മുടെ ലോക സിനിമയ്ക്ക് സംഭാവന ചെയ്യേണ്ട ആളാണ് അമിതാഭ്. അമിതാഭ് നഷ്ടപ്പെട്ടാൽ അത് ഹിന്ദി സിനിമയിലേക്ക് ഏറ്റവും വലിയ അടിയായിരിക്കുമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹം രക്ഷപ്പെട്ടു വന്നു നമുക്കറിയാം. അതിനുശേഷം എത്രയോ ബ്ലോക്ക് ബസ്റ്ററുകൾ, അദ്ദേഹത്തിൻ്റെ തിരിച്ചു വരവ് തന്നെ വളരെ വലിയൊരു സംഭവമായിരുന്നു. ധാരാളം ബ്ലോക്ക് ബസ്റ്ററുകൾ പിന്നീട് അദ്ദേഹം നമ്മുടെ ഹിന്ദി സിനിമയ്ക്ക് നമ്മുടെ ഇന്ത്യൻ സിനിമയ്ക്ക് സംഭാവന ചെയ്തു. ഇന്നും അദ്ദേഹം അത്തരമുള്ള സിനിമകളിൽ അദ്ദേഹത്തിന് അത്ര ഇത്രയും പ്രായമായിട്ട് പോലും അദ്ദേഹത്തിന് ഇപ്പോഴും കിട്ടുന്ന റോളുകളിൽ നിന്ന് നമ്മൾ ശ്രദ്ധിക്കുക. അദ്ദേഹത്തിൻ്റെ ആ ഒരു ക്യാരക്ടറിന് സമാനമായ റോളുകളാണ് അദ്ദേഹത്തിന് പലപ്പോഴും ലഭിക്കുന്നത്, അല്ലെങ്കിൽ അത്തരത്തിൽ അഭിനയിപ്പിച്ച് പ്രതിഫലിപ്പിക്കാവുന്ന തരത്തിൽ. ചിലപ്പോൾ നമുക്കൊരു സൂപ്പർ ഹീറോ ആണെന്ന് തോന്നുന്ന തരത്തിലുള്ള ഇപ്പോൾ പിങ്ക് പോലുള്ള സിനിമകൾ, സംഘടനമൊന്നും ഇല്ലെങ്കിൽ അധികം ഇല്ലെങ്കിൽ പോലും പിങ്ക് പോലുള്ള സിനിമകൾ, അതായത് അമിതാഭ് ബച്ചൻ്റെ ഒരു ആരോഗ്യസ്ഥിതി ഉപയോഗിച്ചുകൊണ്ട് അധികം സംഘടനമൊന്നും ഉൾപ്പെടുത്താറ്. പക്ഷേ അതേ സിനിമ തന്നെ നേർവണ്ട എന്ന് പറയുന്ന ഇതിൽ തമിഴ്നാട്ടിൽ എടുത്തപ്പോൾ അജിത്ത് അതിനകത്ത് രണ്ടു മൂന്ന് സംഘടനകൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഓരോ സിനിമകളെയും അതിൻ്റേതായ രീതിയിൽ വളരെ വലിയ രീതിയിൽ ആക്കി മാറ്റാൻ പറ്റും. ഓരോ താരത്തിനും അനുസരിച്ചാണ് സിനിമകൾ മാറുന്നത്, ഓരോ സ്റ്റാർഡം അനുസരിച്ചാണ് സിനിമകൾ മാറുന്നത്. ആ സിനിമ അത് തന്നെയാണ് ജയിലെ കാലത്തിൽ സംഭവിച്ചത്. 1980 വളരെ സുഖകരമായിട്ട് പറയാവുന്ന കുടുംബകഥകളിൽ പോലും അതിൻ്റെ സംഘടനത്തിൻ്റെ ഭാഗങ്ങൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള സിനിമകളാക്കി മാറ്റിയത് ജയൻ്റെ സംഘടന കാണാൻ ഇവിടുത്തെ ആരാധകർക്ക് താല്പര്യമുണ്ട്, അദ്ദേഹം പ്രത്യേക രീതിയിൽ സംഘടനകൾ നടത്തും എന്നുള്ള കാര്യം. 1980 ശേഷം ഇതുവരെയും എത്രയോ സിനിമകൾ വീണ്ടും ജയൻ്റെ ഒരു രംഗം കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് വിജയിപ്പിക്കാനായിട്ട് ശ്രമിച്ചു. 81 മിക്ക സിനിമകൾ നമുക്ക് എടുത്ത് നോക്കിയാൽ മനസ്സിലാകും. ടിറ്റു പൊട്ടാട്ട്, ദന്തയുദ്ധം, അങ്ങനെയുള്ള എല്ലാ സിനിമകളും എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അതിലൊക്കെ ജയൻ്റെ ഏതെങ്കിലുമൊക്കെ സീനുകൾ കൂട്ടുക, ഒരു മാളപ്രാവിൻ്റെ കഥ, അങ്ങനെയുള്ള സിനിമകളിലൊക്കെ തന്നെ ജയൻ്റെ എന്തെങ്കിലും സീനുകൾ, അരങ്ങ് മണിയറിയും, ഈ സിനിമകളിലൊക്കെ ജയൻ്റെ ഏതെങ്കിലും ഒരു ചെറിയ രംഗങ്ങളൊക്കെ കൂട്ടിച്ചേർത്താൽ അത് കണ്ടെങ്കിലും കുറേ ആൾക്കാർ കയറട്ടെ, പ്രേമ സാറിനെ കാണാനില്ല, താളം തെറ്റിയതാരട്ടെ, ഇങ്ങനെ തുടങ്ങി ധാരാളം സിനിമകൾ. അങ്ങനെ തുടങ്ങി ഇങ്ങോട്ട് വരുമ്പോൾ പട്ടണത്തിൽ പോകുക, അല്ലെങ്കിൽ എൻ്റെ മൊയ്തീൻ വരെ ഉള്ള സിനിമകളിൽ വരെ ജയൻ്റെ രംഗങ്ങൾ ഉൾപ്പെടുത്തുന്നുണ്ട്. ആ ജയൻ്റെ രംഗങ്ങൾ വന്ന സമയത്ത് എൻ്റെ മൊയ്തീന് ജയൻ്റെ രംഗങ്ങൾ വന്നപ്പോൾ തിയേറ്ററിലെ സിനിമ കണ്ടൊരു വ്യക്തിയാണ്. ആ സമയത്ത് അവിടെ കുറേ ആൾക്കാർ അന്നത്തെ കാലഘട്ടത്തിൽ അപ്പുറത്തു നിന്ന് ചെറുപ്പക്കാർ ഒന്നിച്ച് കൈയടിച്ചു ജയന സീനിൽ കടന്നു വരുമ്പോൾ. ഇസ എന്ന് പറയുന്ന രംഗത്തിലെ ചിത്രത്തിലെ രംഗം കാണിച്ചപ്പോൾ അവന്ന് കൈയടിച്ചു. അപ്പോൾ മനുഷ്യൻ്റെ മനസ്സിൽ ഇപ്പോഴും ജയൻ പച്ചപിടിച്ച ഓർമ്മയാണ്. ജയൻ ഇന്നും ചെറുപ്പം തന്നെയാണ്. ഇന്ന് അദ്ദേഹം ഉണ്ടായിരുന്നെങ്കിൽ 80 മുകളായിരുന്നെങ്കിൽ അതിൽ നിന്ന് മാറിയിട്ട് എന്താണ് അദ്ദേഹം ഇന്നും ആ ഒരു ചെറുപ്പത്തിൻ്റെ പരിവേഷത്തിൽ നിൽക്കുന്നു. ഞാൻ അങ്ങനെ തന്നെ നിൽക്കട്ടെ. അദ്ദേഹത്തിന് ഒരിക്കലും വയസ്സാകുന്നില്ല, ഒരിക്കലും വയസ്സാകുന്നില്ല. നമുക്കൊക്കെ വയസ്സാകുമ്പോഴും അദ്ദേഹത്തിന് വയസ്സാകുന്നില്ല. 6-ാം ക്ലാസ്സിലും 7-ാം ക്ലാസ്സിലും 8-ാം ക്ലാസ്സിലും ഒക്കെ ഞാനെ കണ്ട്, ഞാൻ എട്ടിൽ പഠിക്കുമ്പോഴാണ് ഞാൻ മരിക്കുന്നത് 1980. അതിൽ നിന്നൊക്കെ മാറിയിട്ട് ഈ വയസ്സിലെത്തിയപ്പോഴും എനിക്ക് പ്രായമാകുന്നു, പക്ഷേ ജയന് പ്രായമാകുന്നില്ല. ജയനന്നത്തെ ആ യുദ്ധത്തിൽ തന്നെ കടന്നു പോകും, ആ ഒരു രീതിയിൽ തന്നെ കടന്നു പോകും. അങ്ങനെ മലയാള സിനിമയിലേക്ക് ജയൻ്റെ ഈ ഒരു ഇതിൽ കൂടി കടന്നു വന്ന ഞാൻ പിന്നീട് മലയാള സിനിമയെക്കുറിച്ച് ഓർത്തോർത്ത് പഠിക്കാൻ തുടങ്ങി. അന്ന് ജയൻ മരിച്ചപ്പോൾ ഞാൻ ജയനുമായിട്ട് ബന്ധപ്പെട്ട ചിത്രങ്ങൾ കളക്ട് ചെയ്തു, അന്നത്തെ പത്രങ്ങൾ, ജയൻ മരിച്ച ദിവസത്തെ പത്രം, അതിൻ്റെ പിറ്റേ ദിവസത്തെ ജയൻ്റെ ശവസംസ്കാരത്തെ സംബന്ധിക്കുന്ന മലയാള മനോരമ പത്രം, അതുപോലെ തന്നെ അന്നത്തെ കാലഘട്ടത്തിലെ മാസികകൾ, സിനിമാ മാസികകൾ, അന്നത്തെ കാലത്ത് ജയൻ്റെ ചിത്രങ്ങൾ വന്ന മാസികകളൊക്കെ കളക്ട് ചെയ്യാൻ ആരംഭിച്ച ഞാൻ പിന്നീട് മലയാളത്തിലെ മറ്റു സിനിമകളെക്കുറിച്ചുള്ള കാര്യങ്ങളിൽ കൂടെ കളക്ട് ചെയ്യുകയും അത്തരം സിനിമകളും അത്തരം കാര്യങ്ങളും ഒക്കെ കളക്ട് ചെയ്യാൻ ആരംഭിക്കുകയും ചെയ്തു.
അന്നൊക്കെ ഈ കളക്ഷനൊക്കെ എടുത്ത് നോക്കുമ്പോൾ ഇതൊക്കെ സൂക്ഷിച്ച് വെക്കുന്നതിൻ്റെ പാടെ ചെതറി പിടിക്കുന്നുണ്ടോ എന്ന് നോക്കുന്നു, അങ്ങനെയൊക്കെയാണ് സൂക്ഷിച്ച് വെക്കുന്നത്. പക്ഷേ ഇന്ന് അതൊക്കെ സൂക്ഷിച്ച് വെച്ച് വളരെ നന്നായി എന്ന് തോന്നുന്നു. കാരണം എന്തുമാത്രം ആവശ്യക്കാരാണ്, ഇന്നത്തെ ചെറുപ്പക്കാരാണെങ്കിൽ ധാരാളം ആൾക്കാർ ഇത്തരം കാര്യങ്ങൾ ആവശ്യപ്പെടാറുണ്ട്, ഇതൊക്കെ അവർ ചോദിക്കാറുണ്ട്. പിന്നെ നമുക്കൊരു സങ്കടം എന്ന് പറയുന്നത് ഇപ്പോഴും ഇത്തരം സാധനങ്ങളൊക്കെ നമ്മുടെ ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ വാട്സാപ്പിലോ ഒക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് പിന്നീട് നമുക്ക് യാതൊരു തരത്തിലുള്ള അവകാശങ്ങളുമില്ല, അത് അവരുടേതായിട്ട് മാറ്റുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ എല്ലാത്തിനും ഉണ്ട്. പലപ്പോഴും ജയനെക്കുറിച്ച് തന്നെ എഴുതിയ ഒരു ലേഖനത്തിൽ രണ്ട് ചിത്രങ്ങൾ ഞാൻ രാജാർക്കൈസ് എന്നുള്ള പേരിൽ അപ്ലോഡ് ചെയ്തിരുന്ന ഇട്ടിരുന്ന ആൾ അത് ആ ചിത്രങ്ങൾ ഉൾപ്പെടുത്തിയിട്ട് പറഞ്ഞു എൻ്റെങ്കിൽ ജയന ചിത്രങ്ങളിലായിരുന്നു ഇത് മുഴുവൻ രാജാർക്കൈസ് എന്നാണ്. അത് മതി, ഇത് ആരെ കാണരുത് എന്നുള്ള ആഗ്രഹമൊന്നും അല്ല നമുക്കുള്ളത്. പക്ഷേ അത് നമ്മൾ വളരെ ബുദ്ധിമുട്ടി വാങ്ങിയിരിക്കുന്ന ഇത്തരം സാധനങ്ങൾ മറ്റുള്ളവർ അത് ദുരുപയോഗപ്പെടുത്തരുത് എന്നാണ് എനിക്ക് ഇതിനകത്ത് അഭ്യർത്ഥിക്കാൻ. Okay, people, thank you for watching this video. Thank you.